സണ്ണി ലിയോൺ പഠിച്ച പ്രൊഫഷൻ നേഴ്സിംഗ് ആയിരുന്നു. പ്രായപൂർത്തിയായതിനു ശേഷം തൻ്റെ സിനിമാ ലോകത്തേക്കുള്ള പ്രവേശനത്തോടെയാണ് സണ്ണി ലിയോൺ എന്ന പേര് പോലും സ്വീകരിച്ചത്. എന്നാൽ ഇന്ന് ഇന്ത്യൻ സിനിമാ രംഗത്ത് നിറ സാന്നിധ്യമായ, എന്നാൽ മുൻകാലങ്ങളിൽ പ്രായപൂർത്തിയായവർക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചിരുന്ന സിനിമയിൽ അഭിനയിച്ച നായികയായ സണ്ണി ലിയോണിൻ്റെ ആട്ടോബയോഗ്രഫിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്ലൈ മീഡിയ ടെക്. ആയിരത്തി തൊള്ളായിരത്തി 1981 മെയ് 13 സണ്ണി ലിയോണിൻ്റെ ജനനം. കരംജിത് കൗർ വോഹിയ എന്നായിരുന്നു യഥാർത്ഥ പേര്. പിന്നീട് ചലച്ചിത്ര രംഗങ്ങളിൽ നിറസാന്നിധ്യമായി വന്നപ്പോൾ സണ്ണി ലിയോൺ എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. സണ്ണി എന്ന തൻ്റെ സ്വന്തം പേരിനൊപ്പം അമേരിക്കയിലെ ഒരു മാഗസിൻ പബ്ലിഷറിൽ നിന്നും കടമെടുത്തതാണ് ലിയോണി എന്ന പേര്. സണ്ണി ലിയോൺ ഒരു മദാമ കൊച്ചാണ് എന്നാണ് നിങ്ങൾ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നതെങ്കിൽ തെറ്റി. അമേരിക്കൻ പൗരത്വമുള്ള ഇന്ത്യൻ വംശജയാണ് സണ്ണി ലിയോൺ. അച്ഛൻ തിബറ്റിൽ ജനിച്ച് ഡൽഹിയിൽ വളർന്ന ആളായിരുന്നു. അമ്മ ഹിമാചൽ പ്രദേശിലെ സിറാമോർ എന്ന ജില്ലയിൽ നിന്നുമുള്ള വനിതയും. ചെറുപ്പം തൊട്ട് കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നതായിരുന്നു സണ്ണി ലിയോണിന് ഇഷ്ടം. ഹോക്കിയായിരുന്നു ഇഷ്ട കായിക ഇനം. ആൺകുട്ടികളുമായി ഹോക്കി കളിക്കുകയും താൻ സ്വന്തമായിട്ട് ഒരു ആൺകുട്ടിയാണെന്ന് സങ്കല്പിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു സണ്ണി ലിയോൺ. സണ്ണി ലിയോൺ സ്വന്തമായി തന്നെ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഐ ആം എ ചോംബോയ് എന്നാണ്. സിഖ് കുടുംബത്തിലാണ് സണ്ണി ലിയോൺ ജനിച്ചതെങ്കിലും തൻ്റെ മാതാപിതാക്കൾ കത്തോലിക് സഭ നടത്തിപ്പോന്ന ഒരു സ്കൂളിൽ സണ്ണി ലിയോണിനെ പഠിക്കാൻ വിട്ടു. മകളെ സ്വന്തം കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അനുവാദം കൊടുത്തിരുന്നു. തൻ്റെ സ്കൂൾ ജീവിത കാലഘട്ടത്തിൽ മറ്റൊരു സ്കൂളിലെ ബാസ്കറ്റ്ബോൾ കളിക്കാരനുമായി തൻ്റെ 16-ാമത്തെ വയസ്സിൽ ആദ്യ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും 18-ാമത്തെ വയസ്സിൽ താനൊരു ലിംഗലൈംഗിക ന്യൂനപക്ഷ ബൈസെക്ഷലാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. പ്രായപൂർത്തിയായവർക്ക് വേണ്ടിയുള്ള ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ ജർമ്മനിയിലെ ഒരു ബേക്കറിയായ ജെഫി ജൂബിലിയിലും പിന്നീട് ടാക്സ് ആൻഡ് റിട്ടയർമെൻറ്റ് സംരംഭത്തിലും സേവനമനുഷ്ഠിച്ചിരുന്നു. 2003 പെന്ത് ഹൗസ് മാഗസിനിൽ പെന്ത് ഹൗസ് പെറ്റ് ഓഫ് ദ ഇയറായി സണ്ണി ലിയോണിനെ പ്രഖ്യാപിച്ചു. 2005 ആദം ആൻഡ് ഈവ് തങ്ങളുടെ വെസ്റ്റ് കോസ്റ്റിൻ്റെ വിൽപ്പന പ്രതിനിധിയായും നിയമിച്ചു. ഇതേ സമയം വിവിഡ് എൻ്റർടൈൻമെൻറ്റിൻ്റെ കരാറിൽ ഒപ്പുവെക്കുകയും കരാർ അടിസ്ഥാനത്തിൽ സ്വവർഗ അനുരാഗിയായ സ്ത്രീയായി അഭിനയിക്കലുമായിരുന്നു സണ്ണി ലിയോണിൻ്റെ തൊഴിൽ. പ്രായപൂർത്തിയായവർക്ക് വേണ്ടിയുള്ള ചലച്ചിത്ര നിർമ്മാണ രംഗത്തെ പുതിയ മാറ്റത്തിനായിരുന്നു ആ കരാർ സാക്ഷ്യം വഹിച്ചത്. ആദ്യ ചിത്രത്തിൽ സണ്ണി എന്ന് മാത്രമായിരുന്നു എഴുതി കാണിച്ചിരുന്നത്. വിഷ്വൽ വിവിഡ് ഗേൾ സണ്ണി ലിയോൺ എന്ന 2-ാമത്തെ ചിത്രത്തിലാണ് ലിയോണി എന്നത് പേരിനൊപ്പം വന്നത്. പിന്നീട് ഏകാന്ത അഭിനയത്തിൽ നിന്നും വഴിമാറി ദ ഫീമെയിൽ ഗാർഡനർ എന്ന ചിത്രത്തിലൂടെ മെഗല്യ മെൻഡസും ഡേസി മേരിയും ഒപ്പം ചേർന്ന് അഭിനയിച്ചു. വിവിഡ് എൻ്റർടൈൻമെൻറ്റുമായി ചേർന്ന് അവസാനമായി 2 ചിത്രങ്ങൾ കൂടി സണ്ണി ലിയോൺ പുറത്തിറക്കിയിരുന്നു. ബ്രസീലിൽ ചിത്രീകരിച്ച സണ്ണി ഇൻ ബ്രസീലും ദ സണ്ണി എക്സ്പെരിമെൻറ്റുമായിരുന്നു. 2007 ഒക്ടോബർ-ഡിസംബർ മാസങ്ങളിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കുകയും ചെയ്തു. പിന്നീട് സണ്ണി ലിയോൺ വിവിഡ് എൻ്റർടൈൻമെൻറ്റുമായി ചേർന്ന് 6 ചിത്രങ്ങൾ കൂടി പുറത്തിറക്കാൻ 2007 കരാറിലെത്തി. ആദ്യമായി സണ്ണി ലിയോൺ ഒരു പുരുഷനുമായി ഒത്ത് ക്യാമറയ്ക്ക് മുന്നിലെത്താൻ ഈ കരാറിലൂടെ തീരുമാനമായി. മാറ്റ് റിക്സൺ ആയിരുന്നു നായകനായി എത്തിയിരുന്നത്. സണ്ണി ലവ് മാറ്റ് എന്നായിരുന്നു ചിത്രത്തിൻ്റെ പേര്. ആ ചിത്രത്തിൻ്റെ അഭിനയത്തിലൂടെ 2009 AVN ദ ബെസ്റ്റ് അഭിനേത്രിക്കുള്ള അവാർഡിന് അർഹയായി. 2008 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ ദ അതർ സൈഡ് ഓഫ് സണ്ണിയാണ് സണ്ണി മാറ്റ് റിക്സൺ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ അവസാന ചിത്രം. 2009 ഓഗസ്റ്റിൽ സണ്ണി ലിയോൺ സ്വന്തമായി ഒരു സ്റ്റുഡിയോ തുറന്നു. തൻ്റെ ജീവിത പങ്കാളിയായ ഡാനി ബെവറുമായി ചേർന്നായിരുന്നു സംരംഭം ആരംഭിച്ചിരുന്നത്. സ്റ്റുഡിയോയുടെ പേരായി കണ്ടെത്തിയിരുന്നത് സൺലൂസ് പിക്ചേഴ്സ് എന്നായിരുന്നു. സണ്ണി ലിയോൺ കഥയെഴുതി സംവിധാനം ചെയ്ത ചിത്രം വിവിഡ് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു വിതരണം ചെയ്തത്. ദ ഡാർക്ക് സൈഡ് ഓഫ് സൺ എന്ന സ്വന്തമായി നിർമ്മിച്ച ചിത്രം 2009 ഇറോട്ടിക് ഹെറിറ്റേജ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുകയും ആദ്യ ചിത്രത്തിൻ്റെ വിജയം ഉൾക്കൊണ്ട് അതേ വർഷം 2009 ജൂൺ സണ്ണി സ്ലംബർ പാർട്ടി എന്ന ചിത്രം നിർമ്മിച്ചു. എന്നാൽ ചിത്രം പ്രദർശനത്തിനെത്തിയത് 2009 സെപ്റ്റംബർ ആയിരുന്നു.
ശേഷം പുറത്തിറങ്ങിയ ഗിയർ പാർട്ട് ആൻഡ് ഓഫ് എ പോൺ സ്റ്റാർ, റോൾ പാർട്ടി, ഗാർഡൻസ് എന്നീ ചിത്രങ്ങൾ പുതിയ ചരിത്രം തന്നെ സൃഷ്ടിച്ചു. ഇന്ന് താരം ഒരു പോൺ ആക്ടറല്ല, ചലച്ചിത്ര അഭിനയത്തിന് പുറമെ സാമൂഹ്യ പ്രവർത്തന രംഗങ്ങളിലും താരം സജീവമാണ്. ഒരു വ്യക്തി ഭൂതകാലത്തിൽ എങ്ങനെയായിരുന്നു എന്നതിലല്ല, ഭാവിയിൽ ആ വ്യക്തിയിലുണ്ടായ മാറ്റം നമ്മുടെ സമൂഹത്തിൽ നല്ലത് ചെയ്യുന്നുവെങ്കിൽ ഭൂതകാലം തപ്പിപ്പോകുന്നതിൽ അർത്ഥമില്ല. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.